ഈ റഷ്യ ഉക്രൈൻ യുദ്ധം ആളുകൾ മറന്നു മട്ടാണ്. യഥാർത്ഥത്തിൽ റഷ്യക്ക് ഒരു മണിക്കൂർ മതി യുക്രൈനുമായി യുദ്ധം ചെയ്ത് ജയിക്കാൻ. പക്ഷേ നാറ്റോ സഖ്യം അമേരിക്കയുടെ നേതൃത്വത്തിൽ ഇങ്ങനെ നിൽക്കുന്നതുകൊണ്ടാണ് റഷ്യയും അതിനെ ആ രീതിയിൽ അങ്ങനെ കയറി അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കാത്തത്. ഇപ്പുറത്ത് ആയുധവും പണവും കൊടുത്ത് നാറ്റോ സഖ്യവും കൂടെയുണ്ട്. ഇപ്പോൾ നമ്മൾ അത് മാറിയിട്ട് ഇസ്രയേലിൻ്റെ സംഘർഷം, പശ്ചിമേഷ്യയിൽ മുഴുവൻ സംഘർഷം അവിടേക്ക് കേന്ദ്രീകരിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ ഇത് ആളുകൾ മറന്നുപോയി. ഇവിടെയും പശ്ചിമേഷ്യയിലേക്ക് വരുമ്പോഴും അമേരിക്കയാണ് അവിടെയും പ്രധാനപ്പെട്ട റോളിലേക്ക് വരുന്നത്. ഇസ്രായേലിനെ സഹായിക്കുന്നു, പലപ്പോഴും പല ഘട്ടത്തിലും ആയുധങ്ങൾ എത്തിച്ചു കൊടുക്കുന്നു, അല്ലെങ്കിൽ കപ്പലുകൾ യുദ്ധസന്നാഹമായി അവിടെ കടലിൽ കൊണ്ടുവരുന്നു. പല ഇന്നിപ്പോൾ തന്നെ ഇറാനെതിരെ ഭീഷണി മുഴക്കുന്നു, ഞങ്ങളുടെ പൗരന്മാരെ ആക്രമിച്ചാൽ ഞങ്ങൾ തിരിച്ചടിക്കും എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ ആ ഒരു റോളിലേക്ക് അമേരിക്ക, പ്രധാനപ്പെട്ട റോളിലേക്ക് അമേരിക്കയും മാറുകയാണ്. ഇവിടെ റഷ്യ സന്തോഷിക്കുന്നുണ്ടാവുമോ എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. റഷ്യക്കൊരു സന്തോഷമുണ്ട് അമേരിക്ക അങ്ങനെയൊക്കെ ചെയ്യുന്നത്. നേരത്തെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഈ ലോകത്ത് എപ്പോഴും അമേരിക്കയും സായിപ്പന്മാരുടെ അല്ലെങ്കിൽ യൂറോപ്യൻ കൺട്രീസുമാണ് എന്ത് തീരുമാനിക്കുന്നത്, ആര് യുദ്ധം ചെയ്യണം, ലോകത്ത് എന്തൊക്കെ നടക്കണം, അല്ലെങ്കിൽ അങ്ങനത്തെ രീതിയിലേക്കാണല്ലോ വളരെ പണമുള്ളവൻ പാവം പിടിച്ചവനെ നിയന്ത്രിക്കുന്നത് പോലെ. അതേ ലോകക്രമത്തിലും അങ്ങനെ തന്നെ ശ്രദ്ധിച്ചാൽ മതി. ഇപ്പം ഇതെന്ന് വിഷയം എന്ന് പറഞ്ഞാൽ, ഈ രണ്ടാം ലോകമായതോ അല്ലെങ്കിൽ സോവിയറ്റ് യൂണിയൻ ഉള്ള കാലം തൊട്ടേ രണ്ട് ഗ്യാങ്ങായിട്ടാണല്ലോ പൊക്കോണ്ടിരിക്കുന്നത്. സോവിയറ്റ് യൂണിയൻ എപ്പോഴും അമേരിക്കയ്ക്ക് വെല്ലുവിളിച്ചുകൊണ്ടിരിക്കുന്നത്, ഇപ്പോഴും സോ ആ കാലത്തിലും ഇപ്പം റഷ്യ ആയിട്ടിരിക്കുന്ന കാലത്തിലും അങ്ങനെ തന്നെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം അമേരിക്കയുടെ ലോകക്രമത്തിന് ബദലായിട്ട് ഉള്ളൊരു ലോകക്രമം അല്ലെങ്കിൽ ഉള്ളൊരു ടീമിനെ എപ്പോഴും സെറ്റ് ചെയ്തുകൊണ്ട് അവർ നിൽക്കുന്നത്. ലോകമായ യുദ്ധങ്ങളൊക്കെ പരിശോധിക്കുമ്പോഴും മനസ്സിലാവും ഇപ്പോഴും. അപ്പോൾ എപ്പോഴും റഷ്യയെ പ്രതിരോധിച്ചുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ റഷ്യയെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുക. ചുമ്മാതെ പേടിക്കുക, ചുമ്മാതെ പേടിക്കുക എന്ന് പറയുന്ന കണക്ക് ഈ എപ്പോഴും അങ്ങ് റഷ്യയെ പേടിച്ചുകൊണ്ടിരിക്കുക അമേരിക്ക. പേടിക്കാതിരിക്കാനും പറ്റത്തില്ല, റഷ്യയെ മോശമൊന്നുമല്ല. പക്ഷേ അമേരിക്കയ്ക്ക് അങ്ങനെ ചുമ്മാതെ പേടിക്കുന്ന കാര്യങ്ങളും അല്ലെങ്കിൽ ചുമ്മാതെ ഈ രാജ്യങ്ങളെ ഉപദ്രവിക്കുന്ന ഒരു രീതിയും എപ്പോഴും ഉണ്ട്. അത് പല രാജ്യങ്ങളും അവർക്കിടെ സമീപത്ത് അടുത്ത കാലത്തെങ്ങും എത്താത്ത രാജ്യങ്ങളെ പോലും ഒരു ഉപദ്രവിക്കാറുണ്ട്. നമ്മളെയൊക്കെ കണ്ടില്ലേ, അടുത്ത ഒരു 50 കൊല്ലത്തിനകത്ത് പോലും അമേരിക്കയുടെ അല്ലെങ്കിൽ അമേരിക്കയുടെ ഒരു സ്റ്റേറ്റിൻ്റെ GDP പോലും ഇല്ലാത്ത രാജ്യമാണ്. എന്നാലും ഇന്ത്യ വളർന്ന് വന്ന ഒരു 50 കൊല്ലം കഴിയുമ്പോൾ നമ്മൾക്ക് അടുത്തം കാണാൻ വരുമോ എന്ന് കണ്ട് അങ്ങനെ ഉപദ്രവിക്കുന്ന അതൊരു സോക്കേടായിട്ട് ഈ ബ്രിട്ടീഷുകാരുടെ കാലത്തോട്ടേ അറിയാമല്ലോ, അല്ലെങ്കിൽ സായിപ്പന്മാരുടെ മൊത്തത്തിൽ പറഞ്ഞാലുള്ളൊരു അസുഖമാണ്. ഇപ്പോൾ ഇതിനകത്തെന്ന് പറഞ്ഞാൽ ഈ റഷ്യയുടെ ഏറ്റവും അടുത്ത ഒരു രാജ്യമാണ് യുക്രൈൻ. യുക്രൈനിലെ സ്വാധീനിച്ച് യുക്രൈൻ നാറ്റോ ഗ്രൂപ്പിനകത്ത് ചേരുന്നതിന് വേണ്ടി, നാറ്റോ രണ്ടാമത് കഴിഞ്ഞപ്പോഴേ പിരിച്ചു കൊണ്ടെന്ന് പറഞ്ഞാൽ നാറ്റോയുടെ ഗ്രൂപ്പിനകത്ത് ചേരുന്നതിന് വേണ്ടി തയ്യാറായി. ഇപ്പം അവിടെ ഒരു ബേസ് ഉണ്ടാക്കുക, അതായത് റഷ്യയ്ക്ക് അടുത്ത് ഏറ്റവും അടുത്തൊരു ബേസ് ഉണ്ടാക്കുക. അന്ന് റഷ്യ എപ്പോഴും ബുദ്ധിമുട്ടിക്കാമെന്ന് വെച്ചിട്ട് അമേരിക്കയുടെ ഒരു ബേസ് ഉണ്ടാക്കുക. അതിനുവേണ്ടി നാറ്റോ രാജ്യമാകുമ്പോൾ ബേസ് ഉണ്ടാക്കുന്നതിന് പ്രശ്നമില്ല. ആ റഷ്യ പറഞ്ഞു നടക്കത്തില്ല, ആ നാറ്റോയിൽ ചേരുമെന്ന് പറഞ്ഞപ്പോഴത്തേക്കും റഷ്യ അടിക്കാൻ തുടങ്ങി. അതാണല്ലോ ഈ യുക്രൈൻ യുദ്ധം. അപ്പം നമ്മളെ ലോകം എല്ലാം വിചാരിച്ചിരുന്നെന്ന് പറഞ്ഞാൽ അന്ന് അടിക്കരുത് എന്ന് യൂറോപ്യൻ രാജ്യങ്ങളും അമേരിക്കയും റഷ്യ എടുത്ത് പറയുന്നുണ്ട്, തിത്തഫലം അനുഭവിക്കുന്നൊക്കെ. ഏതായാലും യുക്രൈനെ കയറി റഷ്യയെ അടിക്കാൻ തീരുമാനിച്ചു, റഷ്യയുടെ നിലനിൽപ്പിൻ്റെ ഭാഗമാണ്, ആ രാജ്യയുടെ സുരക്ഷയുടെ ഭാഗമാണ്, അതൊന്നും നമുക്ക് കുറ്റപ്പെടുത്താൻ പറ്റത്തില്ല. പക്ഷേ ആ നമ്മൾ എല്ലാവരും വിചാരിച്ചിരുന്ന, ലോകത്തെല്ലാവരും വിചാരിച്ചിരുന്ന യുക്രൈനെ ഒരു ഒരാഴ്ച മാക്സിമം പോയ ഒരാഴ്ച ആയി കൂടുതൽ വരത്തില്ല എന്ന് അത്രയ്ക്കുള്ള കാര്യമേ ഉള്ളൂ. അതാണ് ശരിയും. പക്ഷേ ഇപ്പം 2 കൊല്ലമായിട്ട് യുദ്ധം തീരുന്നില്ല. 2 കൊല്ലമായിട്ട് യുദ്ധം തീരുന്നില്ലെന്ന് പറഞ്ഞാൽ 70 ബില്യൺ ഓണം അമേരിക്ക കൊടുത്തിട്ടുണ്ട്, ബാക്കി 50 ബില്യണോളം പൈസ യുദ്ധം എല്ലാ രീതിയിലുള്ള സഹായങ്ങളും, ഇത് സമ്പത്തായാലും യുദ്ധ ഉപകരണങ്ങളായാലും എല്ലാ രീതിയിലുള്ള സഹായം ചെയ്ത് യുക്രൈൻ എന്ന് പറയുന്ന രാജ്യം ഇനി ഇല്ല, എല്ലാം മറ്റൊരു ബോംബിട്ട് നശിപ്പിച്ചെങ്കിലും യുദ്ധം ചെയ്യാനുള്ള സംവിധാനങ്ങൾ കൊടുത്തിട്ട് ആ രാജ്യത്തെ റഷ്യയുമായിട്ട് യുദ്ധം ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഈ എനിക്ക് ഇപ്പം റഷ്യ വിചാരിക്കുന്നത് ഇത് ഈ യൂറോപ്യൻ രാജ്യങ്ങൾക്കും അമേരിക്കയ്ക്കും ഈ യുദ്ധത്തിന് മേൽനോട്ടം വഹിക്കുന്നതിന്, അല്ലെങ്കിൽ ഇതുവരെ അമേരിക്ക ഈ ഒരു അല്ലെങ്കിൽ ഒരു പട്ടാളക്കാരനെ പോലും ഡയറക്ടറോ കൊടുത്തില്ല, പൈസ കൊടുത്തിട്ട് അല്ലെങ്കിൽ ചെയ്യുന്നുള്ളൂ. റഷ്യ കൂലി പട്ടാളത്തെ വെച്ചാൽ പഠിച്ചിട്ടുണ്ട്, യഥാർത്ഥ പട്ടാളം ഇറങ്ങിയിട്ടില്ലെന്ന് എപ്പോഴും പറയുന്നത്, ഇതിനെപ്പറ്റി നമുക്കറിയത്തില്ല. പല രാജ്യങ്ങളും കൂലി അപ്പം ഇത് ചെയ്തിട്ടില്ല. അവർ കൊടുത്തേക്കുന്ന യുദ്ധ ഈ വിമാനം ഉൾപ്പെടെ ഉള്ളത് നന്നാക്കുന്നതിന് വേണ്ടി പോലും ആൾക്കാരെ ടെക്നീഷ്യനെ അവിടെ കൊടുത്തിട്ടില്ല. കാരണം അതിന് അമേരിക്കയ്ക്ക് പേടിയാ, കാരണം ഈ പട്ടാളക്കാരൻ അവിടെ ചെന്ന് ആ ഒരു കാരണം പറഞ്ഞു നിങ്ങളുടെ പട്ടാളം ഇറങ്ങി ഞങ്ങളുടെ യുദ്ധം എന്ന് പറഞ്ഞാൽ ഈ റഷ്യ വേണേൽ തിരിച്ചടിക്കും. ഈ റഷ്യ
അമേരിക്ക ശരിക്കും പേടിയുണ്ട്. അതുകൊണ്ട് അങ്ങനെ കൊടുത്തിട്ടില്ലേ, പൈസ കൊടുക്കുക അല്ലെങ്കിൽ ഉപകരണങ്ങൾ കൊടുത്ത് യുദ്ധം ചെയ്യിക്കുന്നേ ഉള്ളൂ. അപ്പം ഇതിനകത്ത് ഡയറക്റ്റ് ഈ രാജ്യങ്ങളുടെ സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ട്, എന്തായാലും സാമ്പത്തികം കൊടുത്തേക്കുമല്ലോ, ഒരു ഇൻവോൾവ്മെൻറ്റും ഉണ്ടല്ലോ. ഇപ്പം റഷ്യ ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇത് പല രീതിയിലേക്ക്, പല യുദ്ധങ്ങൾ അമേരിക്കയ്ക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന രീതിയിൽ, അമേരിക്കയ്ക്ക് നിയന്ത്രിക്കത്തക്ക രീതിയിൽ, ഇടപെടത്തക്ക രീതിയിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടി റഷ്യ ശ്രമിക്കുന്നു എന്ന് നമ്മൾ നോക്കണ്ടായിരുന്നു. നമ്മൾ നേരത്തെ പറഞ്ഞ രണ്ട് ചേരികളായിട്ട് നിൽക്കുന്ന രാജ്യങ്ങൾ, ഇപ്പോൾ തന്നെ ഹമാസിൻ്റെ ആക്രമണത്തിന് റഷ്യക്ക് പങ്കുണ്ടോയെന്ന് പോലും സംശയിക്കണം, അല്ലെങ്കിൽ അതിനുശേഷം റഷ്യ അവരെ വേണ്ട രീതിയിൽ സഹായിക്കുന്നുണ്ടോയെന്ന് സംശയിക്കും, അല്ലെങ്കിൽ പശ്ചിമേഷ്യയിൽ ഈ യുദ്ധം ഇങ്ങനെ നിൽക്കുന്നതിന് വേണ്ടി ശ്രമിക്കുന്നുണ്ടോ റഷ്യ എന്ന് ഇത് നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു. കാരണം ഇസ്രായേലുമായിട്ടുള്ള വിഷയം വന്നപ്പോൾ യുക്രൈൻ്റെ യുദ്ധം പോലും, അല്ലെങ്കിൽ ആ യുദ്ധം ചർച്ച ചെയ്യുന്ന പോലുമില്ല, ഇപ്പോഴും നടക്കുന്നുണ്ട്. ആ ഇസ്രായേലുമായിട്ടുള്ള യുദ്ധം കനത്തപ്പോൾ റഷ്യ വളരെ മുന്നേറ്റവും നടത്തിയിട്ടുണ്ട്. ഏതാണ്ട് മുക്കാൽ യുക്രൈൻ്റെ ഭാഗവും യുക്രൈൻ്റെ സൈനികർ മരിച്ചു വീഴുന്ന, അല്ലെങ്കിൽ കണ്ടമാന സൈനികർ മരിച്ചിട്ടുണ്ട്. ഇത് വാർത്ത പോലുമല്ല, ആവശ്യത്തിന് പൈസ ഇപ്പം ഇങ്ങോട്ട് ശ്രദ്ധ മാറിയിട്ടുണ്ട്. ഇപ്പം ഏറ്റവും അവസാനം ജോൺ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, യുദ്ധം ഇറാനുമായിട്ട് ഡയറക്റ്റ് യുദ്ധത്തിലേക്ക് പോകുന്ന ഒരു അവസ്ഥയാണല്ലോ ഇപ്പോൾ ഉള്ളത്. ഇതുവരെ ഈ ഇറാനുമായിട്ട് ആ യുദ്ധമെങ്കിലും ഈ പറയുന്ന ഭീകരവാദികളായ ഹിസ്ബുള്ള, ഹമാസും അവരെ മുൻനിർത്തി അവരാണല്ലോ ആക്രമിച്ചത്. ഇപ്പം അത് ലെവനിലിന് ശേഷം അത് ഇറാനിലേക്ക് കയറുന്ന ഒരവസ്ഥയിലേക്ക് വന്നു. ഇറാനിലേക്ക് കയറാൻ പറ്റാത്തൊരവസ്ഥയെന്ന് പറഞ്ഞാൽ ഇറാൻ്റെ ഉള്ള ഇടപെടലും കൊണ്ടാണ്, അല്ലെങ്കിൽ നമ്മൾ പറയുന്നത് പോലെ ഇറാൻ ഞങ്ങളുമായിട്ട് യുദ്ധം ചെയ്യുന്നതിന് ഇസ്രായേൽ തയ്യാറായി നിൽക്കുകയാണ്, അല്ലെങ്കിൽ ഇസ്രായേലിനോട് മിസൈൽ വിട്ടിട്ട് ഇസ്രായേലിനെ അതിനെ തയ്യാറടിപ്പിച്ചതാണ്. പക്ഷേ അപ്പോൾ തിരിച്ചടിക്കുമെന്ന് കണ്ടപ്പോൾ അറേബ്യൻ രാജ്യങ്ങളും ഈ അമേരിക്കയുടെ സഖ്യരാജ്യങ്ങളും, മനസ്സിലായി, അമേരിക്കയ്ക്ക് ബേസുള്ള രാജ്യങ്ങളെ ഒക്കെ ഡയറക്റ്റും ഇൻഡയറക്റ്റും ആയിട്ടും എയർവേസ് കൊടുത്താൽ ഞങ്ങൾ ഉപദ്രവിക്കും, ഞങ്ങൾ നിങ്ങളുമായിട്ട് യുദ്ധം ചെയ്യേണ്ടി വരും എന്നൊക്കെ പറഞ്ഞ് അതിനകത്ത് റഷ്യ അമേരിക്കയായിട്ട് ഇപ്പം പറഞ്ഞിരിക്കുകയാണ്. അതിനകത്ത് ഇറാനെ കയറി ഡയറക്റ്റ് അടിച്ചാൽ ഞങ്ങൾക്ക് ഇടപെടേണ്ടി വരും, ചൈന അതിൻ്റെ ഒരു ഭാഗമായിട്ട് നിൽക്കുന്നവർ. അതായത് ആ ഈ പറയുന്ന പശ്ചിമേഷ്യയിൽ ഈ യുദ്ധം ഈ പറയുന്ന രീതിയിലേക്ക് പോയാൽ രക്ഷിക്കുന്നുള്ള കാരണം അറിയാമല്ലോ, സൗദി, യു എ അല്ലെങ്കിൽ അറേബ്യൻ രാജ്യങ്ങളിലെ എണ്ണയാണല്ലോ അവിടെ പ്രധാനപ്പെട്ട വ്യവസായം. ഈ എണ്ണ യുദ്ധം വ്യാപിച്ചാൽ ഈ പ്രോക്സി ഗ്രൂപ്പുകൾ കയറി ഈ എണ്ണ വ്യാപാരത്തെയാണ് തടസ്സപ്പെടുത്താൻ പോകുന്നത്, മനസ്സിലാവുന്നുണ്ട്. അല്ലെങ്കിൽ ആ അവിടുത്തെ അവിടുന്ന് എണ്ണ അങ്ങോട്ടും ഇങ്ങോട്ടും കയറ്റുമതി ചെയ്യാനോ അല്ലെങ്കിൽ ഇറക്കുമതി ചെയ്യാനോ കൊണ്ടുപോകുന്നതിനോ ഒക്കെ സാധ്യമല്ലാതാവും. ഒരു യുദ്ധം സജീവമായിട്ട് നിന്ന് കഴിഞ്ഞാൽ എണ്ണപ്പാടങ്ങൾക്ക് ഈ രാജ്യങ്ങൾക്ക് ഏതെങ്കിലും ഇറാൻ്റെ മാത്രം മാത്രമല്ല അമേരിക്കൻ ബേസ്ഡായിട്ടുള്ള ബാക്കിയുള്ള രാജ്യങ്ങളിലൊക്കെ സഹായിക്കുകയാണെങ്കിൽ അവരുടെ എണ്ണപ്പാടങ്ങൾ എത്തിച്ചാൽ മതിയല്ലേ. ഈ സൗദിയുടെയൊക്കെ പ്രധാനപ്പെട്ട വരുമാനം അതല്ലേ, മറ്റ് പല അറേബ്യൻ രാജ്യങ്ങളുടെയും വരുമാനം അതാണല്ലോ. അപ്പോൾ അതിനകത്ത് എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുണ്ടാക്കി അതിനുള്ള പ്രോക്സി ഗ്രൂപ്പുകൾ അവരുടെ ഈ ഇറാൻ്റെ കെയറോഫിൽ ഈ രാജ്യങ്ങൾക്കകത്തെല്ലാം ഉണ്ട്, വെളിയിൽ നാളെ വേണ്ട. അപ്പോൾ അതുകൊണ്ടുള്ള പ്രയോജനം അവിടുത്തെ ലോകത്തെ എണ്ണ വ്യാപാരം, ഇപ്പോൾ സൗദിയിൽ നിന്ന് നമ്മൾക്ക് എണ്ണ മേടിക്കാൻ പറ്റും, അല്ലെങ്കിൽ നമുക്ക് ഇറാനിൽ നിന്ന് പറ്റുന്നില്ല, ഉപരോധം ഏർപ്പെടുത്തിയുണ്ട്, നമ്മൾക്ക് പോലും എണ്ണയ്ക്ക് എണ്ണ വരുന്നതിന് തടസ്സം ഉണ്ടാകും, മനസ്സിലാവുന്നുണ്ടോ. നമ്മളിപ്പോൾ റഷ്യയിൽ നിന്ന് എണ്ണ ഇറക്കുമതി ചെയ്യുന്നുണ്ടെങ്കിൽ പോലും മറ്റു പല രാജ്യങ്ങളിലും നമുക്ക് ഇറക്കുമതി ചെയ്തുകൊണ്ടിരിക്കുന്നിടത്ത്, അല്ലാതെ ഒരിടത്തുനിന്ന് മാത്രമാകുമ്പോൾ ഇപ്പോൾ റഷ്യ ആണെങ്കിൽ തന്നെ നമുക്കതിനെ അത് ആ രാജ്യത്തിന് ഡിമാൻഡ് കൂടുമല്ലോ. പലയിടത്തുനിന്നാകുമ്പോൾ ഇവിടെ ഡിമാൻഡ് വെക്കുമ്പോൾ നമ്മൾ മറ്റിടത്ത് പോയിട്ട് ഡിമാൻഡ് കുറച്ചിടത്തും മേടിക്കാമല്ലോ. അപ്പം ആ പശ്ചിമേഷ്യയിൽ യുദ്ധം കനത്താൽ എണ്ണ വ്യാപാരത്തിനെ ബാധിക്കും, ആ എണ്ണ വ്യാപാരത്തെ ബാധിച്ചാൽ റഷ്യയ്ക്ക് ഇത് ഗുണം ചെയ്യും. കാരണം ഇപ്പോൾ ലോകത്ത് ഏറ്റവും കൂടുതൽ എണ്ണ ഉള്ളതും സ്റ്റോക്ക് ഉള്ളതും അതിൽ വിതരണം ചെയ്യാൻ സാധിക്കുന്നതും ഒക്കെ റഷ്യ, ഗ്യാസും ഒക്കെ. അപ്പോൾ അതും ഇത് യുദ്ധത്തിന്, ഈ യുദ്ധം അങ്ങനെ നിലനിൽക്കുന്നതിന് വേണ്ടി റഷ്യ, അല്ലെങ്കിൽ അവിടെ ഈ പശ്ചിമേഷ്യയിലോട്ട് യുദ്ധം വ്യാപിക്കുന്നത് റഷ്യക്കെന്നല്ല, പശ്ചിമേഷ്യയിൽ യുദ്ധം വ്യാപിച്ചാൽ റഷ്യക്കൊന്നും സംഭവിക്കാനില്ല, റഷ്യക്ക് നേട്ടം സംഭവിക്കാനുണ്ട്, പക്ഷേ അമേരിക്കയ്ക്ക് സംഭവിക്കാനുണ്ട്. അമേരിക്കയുടെ സഖ്യരാജ്യങ്ങളായി കിടക്കുന്നതല്ല, അറിയാമല്ലോ. ഈ ഇപ്പം ഈ പറയുന്ന ഇറാൻ ഒഴിച്ച് ബാക്കിയുള്ള രാജ്യങ്ങളെല്ലാം അമേരിക്കയുടെ സഖ്യരാജ്യങ്ങളായിട്ടാണോ നിൽക്കുന്നത്? അവിടെ എല്ലാ യുദ്ധ ബേസുകളും, അല്ലെങ്കിൽ അമേരിക്കയ്ക്ക് യുദ്ധ ബേസുകളുണ്ട്, ഇവിടെയൊക്കെ യുദ്ധം ഉണ്ടായാൽ അവർക്ക് നാശനഷ്ടം ഉണ്ടാവും, പട്ടാളമുണ്ട്, അവർക്ക് യുദ്ധം ചെയ്യേണ്ടി വരും. അപ്പോൾ അതങ്ങനെ. പിന്നെ ഇപ്പം ഉത്തര കൊറിയ, ദക്ഷിണ കൊറിയയും കൂടെ പ്രശ്നമുണ്ട്. കിം ജോങ് ജുങ് ആ ഒരു സൈക്കോ ഉണ്ടല്ലോ, കിങ് പേര് കിം ജോങ് ഉൻ. അപ്പം ആ സൈക്കോ ഇപ്പം മറ്റേയാളായിട്ട് എന്നും പ്രഖ്യാപിത്വമാണല്ലോ. ഇപ്പം അയാളും അയാളുടെ പെങ്ങളുടെ ഈ പറയുന്നത് ഞങ്ങളെ കയറി ആക്രമിക്കാൻ നിൽക്കുകയാണ്, ഞങ്ങളുടെ രാജ്യത്തിൽ കൂടെ അനാവശ്യമായിട്ട് ഡ്രോണുകൾ പറത്തി, അല്ലെങ്കിൽ ഞങ്ങളുടെ രാജ്യത്തൂടെ ഞങ്ങളുടെ ഈ നിയന്ത്രണ രേഖ മറികടന്നു ഒന്ന് രണ്ട് വട്ടം ഇവരുടെ ഡ്രോണുകളോ ഏതാണ്ട് ജെറ്റ് ഫ്ലൈറ്റുകൾ ജെറ്റ് ഫ്ലൈറ്റുകളൊക്കെ മറികടന്നു, അതുകൊണ്ട് ഞങ്ങൾ കയറി അടിക്കും
ഞങ്ങൾ അപ്പം അതിന്റെ പുറകിൽ ഇപ്പൊ അറിയാല് നേരത്തെ റഷ്യയുടെ വലിയൊരു സുഹൃത്തും അപ്പം കഴിഞ്ഞ ഒന്നാൾ ചെന്നു കഴിഞ്ഞപ്പോൾ അവർ ഈ യുദ്ധത്തിനോടനുബന്ധിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും സന്ദർശിച്ചു. അവിടെ ചെന്നപ്പോൾ കരാറുകളുണ്ടാക്കി, നിങ്ങളുടെ രാജ്യത്തെ ആര് ഉപദ്രവിക്കാൻ വരുന്നു ഞങ്ങൾ സഹായിക്കും, ഞങ്ങളുടെ രാജ്യത്തെ ആര് ഉപദ്രവിക്കാൻ വരുന്നു നിങ്ങൾ സഹായിക്കും. അപ്പോൾ ഈ ദക്ഷിണ ഉത്തര കൊറിയയുടെ ഭരണാധികാരിയുടെ കാര്യം ജോൺ അറിയാറുണ്ട്. അയാളൊരു സൈക്കോയാണ്. അയാൾ ഈ മിസൈലെല്ലാം ഓരോ രാജ്യത്തോട്ട് തിരിച്ചു വെച്ചേക്കും. അപ്പം അയാൾ പറയുന്നത് ഈ റഷ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിപ്പം അമേരിക്ക ആക്രമിച്ചേക്കാം, അല്ലെങ്കിൽ ദക്ഷിണ കൊറിയ ആക്രമിച്ചേക്കാം. അപ്പം ആ ഒരു യുദ്ധവും ഇപ്പം ദക്ഷിണ കൊറിയ പറഞ്ഞേക്കുന്നത് ഞങ്ങളുടെ രാജ്യത്തെ പ്രജകൾക്ക് എന്തെങ്കിലും കുഴപ്പം വരുവാണെങ്കിൽ ഞങ്ങൾ ആക്രമിക്കും. മാത്രമല്ല ദക്ഷിണ കൊറിയ പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ ഒരു ഡ്രോണും പറത്തിയിട്ടില്ല, ഒരു ഫ്ലൈറ്റർ ജെറ്റും ഞങ്ങൾ അങ്ങോട്ട് വിട്ടിട്ടില്ല. ഇതിൽ പറഞ്ഞതുപോലെ ഞങ്ങളുടെ പേരിൽ ആരോപണം വെച്ചിട്ട് ഞങ്ങളെ ആക്രമിക്കാനുള്ള പരിപാടി. കാരണം ഇവൻ്റെ സ്വഭാവം ഇയാൾക്കറിയാം, ഇയാൾക്ക് ബോധമുള്ളവനും മറ്റേ ബോധം ഇല്ലാത്തവനും. കാരണം അമ്മാവനെയൊക്കെ പട്ടിക്കിട്ട് കൊടുത്തവനാണ്, മനസ്സിലായില്ലേ? അങ്ങനത്തെ ഒരു കൈ ഏതാണ്ട് ഒരു വിഷയത്തിനകത്ത് ഒരു മന്ത്രി ഇരുന്ന് ഉറങ്ങിയെന്ന് പറഞ്ഞാൽ അന്നേരം അയാളെ വെടിവെച്ചു. അപ്പൊ ഇതേ രീതിയിലുള്ള സ്വഭാവങ്ങളൊക്കെയാണ്. ഇന്നലെ കാങ്കി വള്ളപ്പൊക്കം ഉണ്ടായനെ ഉദ്യോഗസ്ഥന്മാരെ മൊത്തം വെള്ളത്തിൽ മുക്കിക്കുന്നു 10-26. അപ്പൊ സൈക്കോയാ, നമ്മൾ ഈ ഭരണാധികാരിയാണ് പറഞ്ഞത് സൈക്കോ അല്ലെന്ന് പറയാനൊന്നും പറ്റത്തില്ലല്ലോ. സൈക്കോ അത് പിന്നെ അവിടെ ഒന്നുമില്ല, ഈ ദാരിദ്ര്യത്തിന്റെ കൂമ്പാരമാണ്, പിന്നെ യുദ്ധം ചെയ്യാൻ പുള്ളി ധാരണ നിൽക്കുക. അപ്പം ഇതേ രീതിയിൽ ഇപ്പം ഇതും മിക്കവാറും യുദ്ധം, അതും യുദ്ധത്തിലേക്ക് നയിക്കാനാണ് നോക്കുന്നത്. അപ്പം ഒരു ഭാഗം അമേരിക്കയുടെയാണ്. അപ്പം ഈ സഖ്യ രാജ്യങ്ങൾ അമേരിക്കയുടെ നേതൃത്വത്തിൽ നിൽക്കുന്നുണ്ട്. ഈ രാജ്യങ്ങൾ തമ്മിലൊക്കെ യുദ്ധം ഉണ്ടായാൽ അതിനകത്തെല്ലാം അമേരിക്കയ്ക്ക് ഇടപെട്ടേ മതിയാവത്തുള്ളൂ, അല്ലെങ്കിൽ അമേരിക്കയ്ക്ക് അവിടെയൊക്കെ ഈ ബേസുകളൊക്കെ ഉണ്ടായാൽ അമേരിക്ക നാശനഷ്ടങ്ങൾ അതിനകത്ത് ഇടപെടാതിരിക്കാൻ പറ്റത്തില്ല. അപ്പം ആ രീതിയിലേക്ക് റഷ്യ പോകുന്നുണ്ടോ എന്നൊരു സംശയമുണ്ട്. അതായത് ഈ രാജ്യങ്ങൾ കൂട്ടുമ്പോൾ ഇസ്രായേലിലും ആ രാജ്യങ്ങളുടെ യുദ്ധം വരുമ്പോഴും ദക്ഷിണ കൊറിയ ഉത്തര കൊറിയ യുദ്ധം വരുമ്പോഴും ഈ യുദ്ധങ്ങളെല്ലാം കൂടെ വരുമ്പോഴത്തേന് പല രാജ്യങ്ങളാവുമ്പോൾ യുദ്ധത്തിനകത്ത് രാജ്യങ്ങൾ ഇടപെട്ട് ഈ രാജ്യങ്ങൾ തമ്മിൽ ഒത്തിരി അല്ലെങ്കിൽ ഒത്തിരി രാജ്യങ്ങൾ ഇടപെടുന്ന ഒരു അവസ്ഥയിലേക്ക് വരുമ്പോൾ അതിനകത്തൊരു ചർച്ച വന്ന് യുദ്ധം തീരാൻ സാധ്യതയുണ്ട്. അങ്ങനെ ചർച്ച വന്ന് യുദ്ധം തീരാൻ സാധ്യതയിലേക്ക് വരുമ്പോൾ റഷ്യക്കുണ്ടാകുന്ന ഗുണമെന്ന് പറഞ്ഞാൽ റഷ്യ പറയുന്നിടത്തൂടെ കാര്യങ്ങൾ നീങ്ങുകയും റഷ്യ പറയുന്നിടത്ത് യുക്രൈൻ യുദ്ധം അവസാനിക്കുകയൊക്കെ ചെയ്യും. ഇനി യുദ്ധം നടന്നുകൊണ്ട് പോയാലും റഷ്യക്ക് ഇപ്പോഴത്തെ അവസ്ഥയിൽ പശ്ചിമേഷ്യയിൽ യുദ്ധം മുറുകിക്കഴിഞ്ഞാൽ റഷ്യക്ക് ഇപ്പം ഏർപ്പെടുത്തിയിരിക്കുന്ന ഉപരോധത്തെയൊക്കെ മറികടന്ന് റഷ്യയുടെ സാധനങ്ങൾ അല്ലെങ്കിൽ പെട്രോളിയത്തിനൊക്കെ മുന്തിയ പങ്ക് ആവശ്യം വരികയും അതിനകത്ത് കാര്യങ്ങൾ നടക്കുകയൊക്കെ ചെയ്യും. അതായത് ഇപ്പോൾ റഷ്യ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് പുതിയ യുദ്ധമുഖങ്ങൾ തുടങ്ങുന്നതിന് വേണ്ടിയാണ് എന്നുള്ളതാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.